ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ടെൽസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനാവശ്യമുള്ളത് രണ്ട് തക്കാളി, മൂന്ന് വലിയ ഉള്ളിയും, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത്. ഇനി 250 ഗ്രാം പനീർ ബട്ടറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുക്കാം. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായി ഇതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. പാകത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും പേസ്റ്റ് അരച്ചത്, ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഉള്ളി വാടി വന്നതിന് ശേഷം രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കുക. നന്നായി അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇവിടെ അപ്പം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി അതേ പാനിൽ തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഒന്ന് ഒരു ജ്യൂസാക്കി എടുക്കാം. ആ ജ്യൂസ് അടിച്ചതിന് ശേഷം ഈ ബട്ടറിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും തക്കാളിയും ഒക്കെ വെച്ച് ആ ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ലാസ്റ്റായി പനീർ ബട്ടർ ഒന്ന് ചേർക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 10-15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പനീർ അതിൽ മേൽക്ക് ഒരു ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കസ്തൂരി മേത്തിയും ഇട്ട് കൊടുക്കാം. ലേശം പഞ്ചസാരയും, പഞ്ചസാര ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടടുത്തിൽ ബെല്ലൈക്കണം എന്ന് അമർത്തിയോളം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായം നിങ്ങൾ കമൻറ്റുമായി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.